ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ പാഷൻ ബൈ ഹന്നോസ്. അപ്പോൾ ഇന്ന് നമ്മൾ മണി പ്ലാന്റ് എങ്ങനെ ഇതുപോലെ ബുഷിയായിട്ട് ചെയ്യാം, നല്ല കുട പോലെ വളർത്തിയെടുക്കാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനാദ്യമായി ഒരു മണി പ്ലാന്റിൻ്റെ വള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളമുള്ള വള്ളിയാണ്, ചെറിയ ചെറിയ ഇലകളുള്ളതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ നല്ലത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോരോ ഇലകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇലകളുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വേരുള്ളത്. അപ്പം കട്ട് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോട്ടിലുകളിലും വയ്ക്കാം, വലിയ ചട്ടികളിലും വയ്ക്കാം, ഏതിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിൽ നമുക്ക് വളർത്താൻ പറ്റില്ല, ഇത് മണ്ണിലേ വളർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ഇലകളും വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നട്ട് കൊടുക്കാം. ഇതിപ്പം ഈ മണലിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല, വെറും മണൽ മാത്രമാണ്. അപ്പോൾ ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം. ഞാൻ മണി പ്ലാന്റിൽ ആഴ്ചയിലൊരിക്കൽ അരി കഴുകിയ വെള്ളം ഒഴിക്കാറുണ്ട്. അതാണ് ഇതിന് വളമായിട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഇല്ല. അപ്പോൾ അരി കഴുകിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അരി കഴുകിയ വെള്ളം മണി പ്ലാന്റിന് മാത്രമല്ല, എല്ലാ ചെടികൾക്കും നല്ലതാണ്. നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പുറത്തൊന്നും പ്രത്യേകിച്ച് വളങ്ങളൊന്നും വാങ്ങണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ, അരി കഴുകിയ വെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇങ്ങനത്തെ സാധനങ്ങളെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. എല്ലാ ഇലകളും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നേരെ ഡയറക്റ്റ് കൊണ്ട് വെയിലത്തൊന്നും വെച്ച് കളയരുത്, കുറച്ച് തണൽ കിട്ടുന്ന രീതിയിൽ വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. പിന്നെ ഒരു കാര്യം, മണി പ്ലാന്റ് എപ്പോഴും എൻ്റെ ഇലകൾ നല്ല വൃത്തിയായിട്ടിരിക്കണം. ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു മാസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വളരും. ഇത് ഒന്നര മാസമായതുകൊണ്ട് പടർന്നും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഇലകളിൽ നിന്നും ഓരോ വള്ളിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ വളർന്ന് വളർന്ന് നല്ല പടർന്ന് വളരും. മതിലിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണിത്, കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു. എക്സ്പ്രസ് യുവർ പാഷൻ മൈ പാഷൻ ബൈ ഹന്നോസ്.